നമസ്കാരം. നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടങ്ങുന്ന ജനപ്രതിനിധികൾക്ക് അവരുടെ പണി കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൂടാതെ അവരെ സഹായിക്കുന്നതിന് 30 ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അധികാരം നമ്മുടെ നിയമം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു മുഖ്യമന്ത്രിക്കും ഒരു മന്ത്രിക്കും 30 പേരെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കാം. ഇതിനൊരു മാനദണ്ഡമൊന്നും ഒരിടത്തും പറയുന്നില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു തസ്തികയിൽ ഒരാളെ നിയമിക്കുമ്പോൾ അയാൾക്ക് ചില നിശ്ചിത യോഗ്യതകളൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ നിയമിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തുകൊണ്ട് തീരുമാനിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഈ മന്ത്രിമാരാണ് ഉത്തരം പറയേണ്ടത്. ഈ മാത്രമല്ല, ആവശ്യത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ കീഴെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്. ഇവരുടെ സേവനത്തിന് വേണ്ടി മാത്രം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവിടെ പ്രത്യേക നിയമനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവർക്ക് 30 പേരുടെ സേവനമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല. ഈ 30 പേർ പണി ചെയ്ത് തീർക്കത്തില്ലാത്തത് കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല മേഖലകളിലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ശമ്പളം കൊടുത്ത് അവിടെയും ഇവിടെയും ആളെ വെച്ചിട്ട് അവരെ കൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ചില ജോലികൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതും പോരാഞ്ഞ് 7 പേരെ അനധികൃതമായി തിരികെ കയറ്റി. കാരണം എന്നാന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും തൊഴിൽ കൊടുക്കുമ്പോൾ ഒരേ തസ്തികയ്ക്ക് വേണ്ടി ഇടിക്കുന്ന പലർക്കും കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ള, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ഇൻഫർമേഷൻ ഓഫീസർ, 10-25,000 രൂപ ശമ്പളമുള്ള ഒരു ഇൻഫർമേഷൻ ഓഫീസർ PRD നിന്ന് ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തിരുന്ന തസ്തികയിലേക്ക് സ്പെഷ്യൽ സെക്രട്ടറി റാങ്കിലുള്ള 3 പേരടക്കം നിരവധി പേരാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ 7 പേർക്ക് കൂടി മുൻകാല പ്രാബല്യത്തോടുകൂടി ഒടുവിൽ നിയമനം കൊടുക്കേണ്ടത്. അവർ നേരത്തെ മുതലോട് ജോലി ചെയ്യുന്നതാണ്, പക്ഷേ അവരുടെ നിയമനത്തിന് നിയമസാധുതയില്ലാതെ പോയതുകൊണ്ട് കഴിഞ്ഞ മാസം 7 പേർക്ക് കൂടി, അത് 1 ലക്ഷത്തിലധികം ശമ്പളം കിട്ടുന്ന 3 പേരടക്കം, PM മനോജും പ്രഭാവർമ്മയും അടക്കം 3 പേർ കൂടി ഉൾപ്പെടെ ഏതാണ്ട് 37 പേർക്കാണ് മുഖ്യമന്ത്രി ശമ്പളം കൊടുക്കുന്നത്. ശമ്പളം മാത്രം പോരാ, ഇവരെല്ലാം 2 വർഷത്തെ സേവനം പൂർത്തിയാക്കുമ്പോൾ ഇവർക്കെല്ലാം പെൻഷനും കൊടുക്കണം. ഈ 7 പേരുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ദേശാഭിമാനിയിൽ നിന്ന് ഡെപ്യൂട്ടേഷനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ ആളുകളെ കൊണ്ടു അവർക്ക് സ്പെഷ്യൽ സെക്രട്ടറി റാങ്കും കൊടുത്തൊടുവിൽ അവരുടെ ശമ്പളത്തിന് തസ്തുല്യം, ഒടുവിൽ അവർക്ക് പെൻഷനും കൊടുത്തു വിടുന്ന രസകരവും വിചിത്രവുമായ ഖജനാവ് ധൂർത്ത് അവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ളവർക്ക് എന്ത് ജോലിയാണ്, എന്ത് ശമ്പളമാണ്, എന്ത് പെൻഷനാണ്, ഇത് സംബന്ധിച്ച ഒരു വിവരാവകാശ അപേക്ഷ ഒരാൾ കൊടുക്കുന്നു. ആ വിവരാവകാശ അപേക്ഷയിൽ കിട്ടിയ മറുപടി നിയമപാഠം എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ കാണുകയുണ്ട്. നിയമപാഠം എന്ന് പറയുന്ന ഒരു നല്ല വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഒരു ജോസ് പ്രകാശ് എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളിക്കാരൻ, പൊൻകുന്നംകാരനാണ് അതിൻ്റെ അഡ്മിൻമാരിൽ ഒരാൾ. അദ്ദേഹമാണ് എന്നെ ആ ഗ്രൂപ്പിൽ ചേർത്തത്. അദ്ദേഹം ഈ ഗ്രൂപ്പ് നിയമപാഠം എന്ന് പറയുമ്പോൾ വക്കീലന്മാരുടെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. വക്കീലന്മാരുടെ ഒന്നുമല്ല, വക്കീലന്മാരെ, വിവരാവകാശ പ്രവർത്തകരെ, മാധ്യമപ്രവർത്തകരെ, പൊതുപ്രവർത്തകരെ ഒക്കെ ചേർന്ന, ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അന്തസ്സുള്ള, മാന്യതയുള്ള, പ്രിൻസിപ്പിളുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ പല രേഖകളും വരാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു രേഖ, അത് മുഖ്യമന്ത്രിക്ക് എത്ര ജീവനക്കാരുണ്ട്, അവർക്ക് എത്ര ശമ്പളമുണ്ട്, എത്ര വിദ്യാഭ്യാസ യോഗ്യത എന്ത് എന്നുള്ളതാണ്. ആ വിവരാകാശ രേഖയാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഈ വിവരാകാശ രേഖയിൽ വളരെ രസകരമായ കാര്യം, ഒരു ചോദ്യമുണ്ടല്ലോ, അതായത് ഇതിൻ്റെ അകത്ത് 23 പേരുടെ ലിസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്കറിയാം, ആദ്യമേ 30 പേരെ നിയമിക്കുന്നു, പിന്നെ 7 പേരെ കൂടി നിയമിച്ചു, 7 പേരുടെ വിശദാംശങ്ങൾ വന്നു. എന്നാൽ ഈ വിവരാകാശ അപേക്ഷ കൊടുത്ത ആൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ ആകെപ്പാടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 23 പേരുടെ തന്നെ, ബാക്കി 14 പേരുടെ എന്തുകൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു എന്നതിനുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്ന്, ഇതിൽ വിദ്യാഭ്യാസ യോഗ്യത, ഈ 23 പേരിൽ 9 പേരുടെ വിദ്യാഭ്യാസ യോഗ്യത മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. കൃത്യമായി വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്താത്തത്? വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്താത്തത് ഒന്നെങ്കിൽ സർക്കാരിന് അറിയില്ലായിരിക്കും, അവരുടെ രേഖയൊന്നും കാണില്ല, കാരണം അവർക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് വെച്ചിരിക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത പോലും പരിശോധിക്കുന്നില്ല എന്നതായിരിക്കും. ഇതിൽ രസകരമായ ചില വിദ്യാഭ്യാസ യോഗ്യതകളുണ്ട്, കേൾക്കുക. ആദ്യത്തെ ആളുടെ പേര് ബാലാജി GK ആണ്. അദ്ദേഹത്തിന് 47,120 രൂപ ശമ്പളം, വിദ്യാഭ്യാസ യോഗ്യത ഇല്ല.
മറ്റൊരു വസന്തകുമാർ കെ ആണ് അഞ്ചാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസുമാണ് അദ്ദേഹത്തിന് വിദ്യാഭ്യാസ യോഗ്യത 36,460 രൂപയാണ് ശമ്പളം. അടുത്തത് വിനോദൻ അന്തോളി വിദ്യാഭ്യാസ യോഗ്യതയില്ല 36,460 രൂപ ശമ്പളം. സുനീഷ് കുമാർ ടി എ ബി എ ഉണ്ട് 36,190 രൂപ, അതായത് അഞ്ചാം ക്ലാസ്സുകാരനേക്കാളും കുറവാണ് ബി എ കാരന്. അടുത്തത് സുമാദേവി എം ജി ബി കോമും ടൈപ്പ് റൈറ്റിംഗ് ലോവറുമാണ് 40,870 രൂപ. ബി കോമും ഉണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഉള്ളത് കാരണം ശമ്പളം കൂടി. അടുത്തത് മുരുകേഷ് ടി നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ 24,050 രൂപ ശമ്പളം. മുഹമ്മദ് അലി ടി പി എസ് എസ് എൽ സി ആണ് 23,150 രൂപ ശമ്പളം. രാജേഷ് കെ എസ് എസ് എൽ സി ആണ് 23,150 രൂപ. ഞാൻ ഈ പറഞ്ഞ ഇത്രയും പേരിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബി എ കാരൻ ഒരു ബി കോംകാരനും ഉണ്ട്, ബാക്കി രണ്ട് എസ് എസ് എൽ സിക്കാരെ, ഒരു പത്താം ക്ലാസ്സുകാരനെ, ഒരു അഞ്ചാം ക്ലാസ്സുകാരനെ. ആലോചിച്ച് നോക്കുക. ഇനി കുറച്ച് പേരുടെ പേരൂടെ പറയുന്നുണ്ട്. സുനിൽ കുമാർ എം 9 ക്ലാസ്സാണ്, 24,650 രൂപ. എന്തായാലും 9 ക്ലാസ്സുകാരനുണ്ട്. ദിവാകരൻ പരപ്പുറത്ത് 7 ക്ലാസ്, 38,800 രൂപ. വിദ്യാഭ്യാസം കുറയുന്നതനുസരിച്ചാണ് ശമ്പളം കൂടുന്നത്. പ്രദീപൻ കെ എം എ 35,562 രൂപ. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, അതായത് 7 ക്ലാസ്സുകാരന് 38,800 രൂപയാണ്, പക്ഷേ എം എ കാരനായതുകൊണ്ട് 35,562 രൂപയാണ്. ബാക്കി ആരുടെയും വിദ്യാഭ്യാസ യോഗ്യത വ്യക്തമാക്കിയിട്ടില്ല. ശ്രദ്ധിക്കേണ്ടത് ബിജു ബി കെ 40,999 രൂപ, സുമ എം കെ 43,830 രൂപ, ഗോപൻ പി 71,648 രൂപ, സുരേഷ് പി ആർ 76,930 രൂപ, സുനീഷ് വി എം 48,600 രൂപ, ദിനേശൻ ബി ടി 106,400 രൂപ, അനന്തകുമാർ ഇ 47,256 രൂപ, സുരേഷ് കുമാർ എം 54,032 രൂപ, രവീന്ദ്രൻ സി എം 73,040 രൂപ. നമ്മുടെ രവീന്ദ്രൻ സി എം രവീന്ദ്രൻ, രവീന്ദ്രൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുണ്ട്, പേടിച്ചു പോകും, അതുകൊണ്ടാണ് പറയാത്തത്. രാജശേഖരൻ നായർ 71,995 രൂപ, അബൂബക്കർ പി പി 104,000 രൂപ, സതീഷ് കുമാർ എ 97,280 രൂപ. നമുക്കറിയാം മുഖ്യമന്ത്രിക്ക് ഇതിലധികം ജീവനക്കാരുണ്ടേ. നമുക്കറിയാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ പോയപ്പോൾ പകരം ഒരാളെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിയെ മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രഭാവർമ്മ അവിടെയുണ്ട്, പി എം മനോജ് അവിടെയുണ്ട്. നമുക്കറിയാവുന്ന നിരവധി പേരൊന്നും ഈ ലിസ്റ്റിലില്ല. എന്തായിരിക്കും കാരണം? ഇവരുടെ ഒന്നും വിദ്യാഭ്യാസ യോഗ്യത ആരറിയാത്ത. ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത എന്തെല്ലാം നേടാമോ, പി എച്ച് ഡി അടക്കമുള്ളവർ, എം എയും പി എച്ച് ഡിയും എഞ്ചിനീയറിംഗും എം ബി ബി എസും അടക്കമുള്ളവർക്ക് തൊഴിൽ കിട്ടാത്തൊരു നാട്. അവിടെ മുഖ്യമന്ത്രി അവിടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി വരെ ആക്കി വെച്ചിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യത അവർക്ക് പോലും അറിയില്ല. നാലാം ക്ലാസ്സുകാരൻ, അഞ്ചാം ക്ലാസ്സുകാരൻ, ഏഴാം ക്ലാസ്സുകാരൻ, 9 ക്ലാസ്സുകാരൻ, എസ് എസ് എൽ സിക്കാരൻ. ആലോചിക്കുക, ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാഭ്യാസം എന്ത് പ്രയാസമാണുള്ളത്? ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഇപ്പോഴും തുടരുകയാണ്. ഞാൻ 3 എം എയും എടുത്തിരിക്കുന്നു, 1 എൽ എൽ എം എടുത്തിരിക്കുന്നു. എത്രയോ തരത്തിലുള്ള വിദ്യാഭ്യാസം ഞാൻ ഇന്നിടെ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത എം എക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ 2 വർഷം കൂടുമ്പോഴും ഞാനൊരു എം എ എടുക്കാറുണ്ട്. ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമില്ല. നമ്മുടെ തൊഴിലിനിടയിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ള ബുദ്ധി പോലുമില്ലാത്ത 4 ക്ലാസ്സുകാരും 7 ക്ലാസ്സുകാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് ഇരുത്തിയിരിക്കുവാണ്, 40,000, 50,000, 60,000, 100,000 ഒക്കെ ശമ്പളം കൊടുത്തിട്ട്. ഈ ഉദ്യോഗാർത്ഥികൾ അവരെ മുട്ടിലിഴയുകയാണ്, മീൻ വിൽക്കുകയാണ്. അവർക്ക് അവകാശപ്പെട്ട, അവർ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന നിയമനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട, ഇതിലെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അതായത് നിങ്ങൾ പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നാലും നിങ്ങൾക്ക് ജോലിയില്ല, പക്ഷേ 4 ക്ലാസ്സുകാരനോ 7 ക്ലാസ്സുകാരനോ ആണെങ്കിൽ, ഞങ്ങളുടെ ആളാണെങ്കിൽ, നിങ്ങൾ ജോലിയും തരും ശമ്പളവും തരുമെന്ന് ജനം തിരിച്ചറിയട്ടെ. എന്നെങ്കിലും ജനം മനസ്സിലാക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഭരണഘടനയും നവോത്ഥാനവും നടക്കുന്നതെന്ന്.